നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് നമുക്ക് മന്ത്രജപത്തിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അത് ഒരുപാട് ദീർഘിപ്പിച്ച മന്ത്രമൊന്നും വേണ്ട ഒരു മൂന്ന് മന്ത്രം ചെറിയ മന്ത്രങ്ങളാണ് ഇത് കാണാപ്പാടം പഠിച്ചെടുത്താൽ അത് ഉറക്കെ ജപിക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ ജപിച്ച മതി അങ്ങനെ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും കാരണം പിന്ന് പത്രത്താളുകളിൽ വന്ന ഒരു വാർത്തയാണ് രണ്ട് സംസ്കൃത അധ്യാപകർ രണ്ട് കുരുന്നുകളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു ഹൈന്ദവരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളീയ സമൂഹം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഞങ്ങളെ വിളിക്കൂ എന്നെല്ലാം പറഞ്ഞ നമ്പറൊക്കെ ഞാനും കാണാറുണ്ട് അവിടെയൊക്കെ ഉപദേശം മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ടിട്ട് ഇതിനുള്ള സൊല്യൂഷൻ ഇല്ല അപ്പോൾ നമ്മുടെ ജ്യോതിഷാലയം ഏതൊരു പ്രശ്നങ്ങൾക്കും സൊല്യൂഷനാണ് അപ്പോൾ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ ഹൈന്ദവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത പൈസ ചിലവാക്കാൻ പറഞ്ഞാൽ വലിയ മടിയാണ് പിന്നെ പൈസ ചിലവാക്കി വരുമ്പോൾ അത് പാരമ്പര്യവാദികളുടെ അടുത്ത് പോയാലേ ശരിയാവുകയുള്ളൂ പലരും നമ്മളിലേക്ക് എത്താൻ മടിക്കുന്നതിൻ്റെ കാരണം ഞാനെപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത് നടന്ന ആളാണ് അപ്പോൾ ബിസിനസ് ചെയ്ത് നടന്ന ആൾക്ക് ആൾക്കിതെങ്ങനെ സാധിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ നാട്ടിലുള്ള ചിലർ അതായത് ഗതിയില്ല ഒരു ഗതിയുമില്ല പരഗതിയുമില്ല നശിച്ച് 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 നാരായണക്കല്ല് പറിച്ചു നമ്മുടെ അടുത്തും ഈ അടുത്ത ദിവസങ്ങളിൽ ഫാമിലി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇതെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുന്നത് ഒരു പ്രസിദ്ധ ധന ധനനിരീക്ഷകൻ അതായത് ധനകാര്യ നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ മുപ്പത് ശതമാനത്തിന് മുകളിൽ നമ്മൾ തിരിച്ചടവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കടക്കിണിയിൽ പെട്ടു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരാശരി മലയാളികൾ മുപ്പത് ശതമാനമല്ല ഏകദേശം ഇരുന്നൂറ് ശതമാനം കടക്കെണിയിൽ പെട്ടിട്ട് പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം ഇപ്പോൾ എത്തിസ്റ്റുകൾ കൊടികുത്തി വാഴുന്നൊരു കാലമാണ് അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മുടെ പ്രബലമായ ഒരു സമുദായം അവർ വലിയ പ്രചരണം കൊടുത്ത് ജനങ്ങളെ ഇളക്കിമറിക്കാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറൊരു പുതിയ ദൈവം വന്നിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ മന്ത്രം ചെല്ലാമെന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തിനും ഗുണമുണ്ടാകും ഒരു ഗുണമില്ല അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളാകുന്ന ഈശ്വര ചൈതന്യങ്ങളിലേക്ക് പോകാം കാരണം ഞാൻ ഇത്ര കണ്ട് വിമർശിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജ്യോതിഷം ആരംഭിക്കുമ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ തുടങ്ങുന്നു മനുഷ്യർക്ക് ദൈവമാകാൻ സാധിക്കില്ല സന്യാസി യോഗം സന്യാസി എന്നാൽ എന്താണ് ആരാണ് അപ്പോൾ ഇതെല്ലാം പഠിച്ച് പിന്നെ മുന്നോട്ട് പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ ശക്തി എന്താണെന്നും അവരിലേക്ക് ഒരു മനുഷ്യനെത്താനുള്ള വഴി എന്താണെന്നും നമുക്കിവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ബ്രാഹ്മണ്യത്തിൻ്റെ കുത്തൊഴുക്കൊന്നുമില്ലാതെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടി യഥാർത്ഥത്തിലുള്ള മഹർഷിമാർ സംഭാവന നൽകിയ മന്ത്രജപത്തിലൂടെ അതായത് എത്ര നിവൃത്തിയില്ലാത്ത ആൾക്കാണെങ്കിലും ഞാനീ പറയാൻ പോകുന്ന മന്ത്രജപത്തിലൂടെ അത് നിത്യവും ജപിച്ചു വന്നാൽ തന്നെ മനസ്സമാധാനം വരും ലക്ഷ്യബോധം വരും അങ്ങനെ ലക്ഷ്യബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തേ സ്വയംഭൂവായ ഭഗവാനാണ് അത് ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കിടന്നിരുന്ന അതായത് കതിരുമാതാവിനും കശ്യപ മഹർഷിക്കും കൂടി ജനിച്ച നാഗദേവതകൾ പ്രഥമപുത്രനായി പിറന്നു പിതാവ് ആജ്ഞാനുസരണം ഭഗവാനോട് സുഷുപ്തിയിലേക്ക് പോകാൻ പറയുകയും അങ്ങനെ കലിയുഗത്തിൻ്റെ അവസാന പാദത്തിൽ സത്യയുഗം ആരംഭിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആൾ ദൈവങ്ങളും മരിച്ചുപോയ മനുഷ്യർക്ക് ദൈവങ്ങളായി വരികയും അതോടൊപ്പം തന്നെ മഹാമാരി കൊറോണയുടെ രൂപത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് ലോകത്തിൽ ധർമ്മങ്ങൾ നശിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി കാണിക്കുന്ന സമയത്ത് ഭഗവാനോട് ഉണർന്നു വരാൻ പറയുകയും അങ്ങനെ ഉണർന്നു വന്ന ഭഗവാനാണ് യഥാർത്ഥത്തിൽ പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് തിരു പേരമംഗലത്തപ്പൻ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന്റെ തിരുസന്നിധിയിൽ ജാതി ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത യാതൊരുവിധ ഡ്രസ് കോഡില്ലാതെ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി ഇത് വെറുതെ തള്ളിമറിക്കൽ കഥകളല്ല ഇവിടെ നിത്യവും ഒരുപാടൊരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ളവർ തേടിയെത്തുന്നു ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ പോലും ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളാണ് ഭഗവാൻ്റെ പത്തിയിലാണ് പ്രണവമല ഭഗവാൻ പ്രണവമലയുടെ താഴെയാണ് ഇരിക്കുന്നത് ഭഗവാൻ കാവലായിരുന്നു കൊണ്ട് ഭഗവാൻ്റെ പത്തിയിൽ മറ്റിരുപത്തിയാറ് ദേവതകൾ കുടിയിരിക്കുമ്പോൾ സർവ്വ ദേവതകളും കൂടിയിരിക്കുന്ന സ്വർഗലോകം തന്നെ ഈ സ്വർഗ്ഗലോകത്തിലെത്തി ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ദേവതകൾ നിങ്ങളെ സഹായിക്കും ചെറിയൊരു പൈസ വാടകയ്ക്കിവിടെ റൂമ് കിട്ടും നേരത്തെ വിളിച്ചു വേണം വരാനായിട്ട് കാരണം ആ വാഹന പൂജ ഉള്ള സമയത്തോ അതിലെ സമയത്തോ റൂമുകൾ കിട്ടില്ല അങ്ങനെ പിന്നെ ഭക്ഷണം കാര്യം എല്ലാം അവിടെ നിന്ന് കിട്ടും അങ്ങനെ ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈശ്വരൻ കാണിച്ചു തന്ന പോലെ ഞാനൊരു നിയോഗമായി വന്നതാണ് എന്ന് മാത്രം നിങ്ങൾ ധരിക്കുക അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ ഒന്ന് ചെറിയ വഴിപാട് ഒരു മൂന്ന് ദിവസം ഇരുപത്തേഴ് തവകൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷകർ എണ്ണൂറ്റി പത്തിരയുടെ ചെലവോളും ഈ രണ്ട് ദിവസം നിന്നിട്ടുമാണ് നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രതിഷേധം നടത്തുന്നത് ഈ സമയത്ത് മൂന്ന് ദിവസം അടുപ്പിച്ച് പത്തിരയുടെ ജലാഭിഷേകം ഇരുന്നൂറ്റി എഴുപതൻറ്റു മൂന്ന് എണ്ണൂറ്റി പത്ത് രൂപ മുടക്കി ഭഗവാൻമാരോട് പ്രാർത്ഥിച്ച് അതിനുശേഷം താഴെക്കൗണ്ടിൽ നിന്ന് ഒരു ചട്ട് ലഭിക്കും വെറും നൂറ് രൂപ കൊടുത്താൽ മതി അത് ധരിച്ച് ഇരുപത്തേഴ് ദിവസം നിങ്ങൾക്ക് ഒരു അലസ് വാങ്ങാനുള്ള പൈസ കിട്ടും അയ്യായിരം രൂപയാണ് ഏലസ് കുറേറാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അത് ധരിച്ച് പിന്നെ എല്ലാ മാസത്തിലും തിരുവേരമകലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാഗണപതിയുടെ തിരുസന്നിധിയിൽ നൂറ്റെട്ട് ഗണപതി ഹോമം ഏഴ് ദിവസം നാരെയമാലയിൽ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസ് കടന്നു പോകാം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആവാഹന പൂജയ്ക്ക് വരണം അമ്പത്താറായിരം രൂപയാണ് നിങ്ങൾ കുറിച്ച് പേടിക്കേണ്ട കാരണം നിങ്ങൾക്ക് വെറും മുടക്കം നൂറ് രൂപയുള്ളൂ ആ നൂറ് രൂപയിൽ നിന്നാണ് നിങ്ങൾ ഭഗവാന്മാരെ സഹായിച്ച് ഏലസ് വാങ്ങി പിന്നീട് വഴിപാടൊക്കെ ചെയ്ത് ഗണപതി സഹായിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പം നിങ്ങൾ കൊണ്ടുവന്ന പൈസയല്ല നിങ്ങൾക്ക് ഭഗവാന്മാർ തരുന്ന പൈസയാണ് അപ്പോൾ ആ പൈസ എടുത്ത് തീർച്ചയായിട്ടും ആവാന പൂജയ്ക്ക് വരണം ആവാന പൂജ വരുന്നതിന് മുമ്പ് വീടിൻ്റെ വാസ്തു വിരുന്ന് ചെക്ക് ചെയ്യണം എത്ര കണ്ട് പ്രഗത്ഭ കുലപതികളാണെങ്കിൽ പോലും വാസ്തു തെറ്റിച്ചിട്ടുണ്ടാകും അപ്പം അത് വന്ന് നോക്കി കൃത്യമായിട്ട് അതായത് ഒരു രീതിയിൽ മാറ്റാൻ പറ്റാത്ത വീടാണെങ്കിൽ നിങ്ങൾക്കത് വിൽക്കുന്നതിനുള്ള സംവിധാനം നമുക്ക് ആവാന പൂജ സമയത്ത് മണ്ണ് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും അത് ചെയ്ത് കഴിയുക തീർച്ചയായിട്ടും പിന്നീടുള്ള കാലം നിങ്ങൾക്ക് എല്ലാ മാസത്തിലും തിരുപേരമംഗലത്തപ്പനോടൊപ്പം പ്രണവമലയിൽ ഇരുപത്തിയാറ് ദേവതകളോടൊപ്പം ഇനിയുള്ള കാലം ജീവിച്ച് തീർത്താൽ നമ്മൾ ഒരിക്കലും സാമ്പത്തികമായിട്ടല്ല ഒരു പ്രശ്നത്തിനും ചെന്ന് ചാടുകയുമില്ല ഏതിലേക്ക് ചെന്ന് ചാടുമ്പോഴും ദേവതകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും ആ ഒരു സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ലാതെ അല്ലാതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവവിശ്വാസമൊന്നുമില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ പറ്റിക്കലാണ് വെട്ടിക്കലാണെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുമ്പോൾ ലോക കൂടായ്പ് തരികിട പരിപാടികൾ എല്ലാ മേഖലകളിലുണ്ട് തൂമ്പ കലയ്ക്കാൻ വരുന്ന ആൾ പോലും അയാൾ പണിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളും പറ്റിക്കലാണ് നടത്തുന്നത് അതായത് ഒരു മേസൻ നമ്മുടെ വീട്ടിൽ വന്ന് വീടുപണി നടത്തുന്ന സമയത്ത് അയാൾ പണി ഉഴപ്പുന്നുണ്ടെങ്കിൽ അതും പറ്റിക്കൽ തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം വളർന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നെല്ലാം ശരിയെന്ന് തെറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസോരിയോ ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ആയില്ല തീർത്ഥാടനമായിട്ട് യാത്രാ ബസ്സുകൾ വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ മടിച്ച് നിൽക്കരുത് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം എന്ന പേരിൽ ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടണം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആ മാറ്റുക അപ്പോൾ ഒരിക്കലും ഇവിടെ പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും ചെറിയൊരു ദക്ഷിണയിലൂടെ വീണ്ടും തടസ്സം വന്നാൽ മാറ്റുന്നതിനുള്ള എല്ലാ സംവിധാനവും സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ജനോപകാരപ്രദമായി ഏതൊരു മനുഷ്യനും തകർന്നടിഞ്ഞു പോകുമ്പോൾ അവർ കൈത്താങ്ങായി ജീവിതം തിരിച്ചു പിടിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയെ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫനവുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് എന്തായാലും മുമ്പ് പറഞ്ഞു തന്ന മന്ത്രങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് നമുക്ക് ഗണപതി ഭഗവാന്റെ ധ്യാനമന്ത്രത്തിലേക്ക് വരാം ഗണപതി ഭഗവാൻ്റെ ധ്യാനമന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവവും ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഈ മന്ത്രം രാവിലെ എഴുന്നിട്ട് കൂടിയഴിഞ്ഞതിന് ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക നിത്യം ജപിക്കുക തീർച്ചയായിട്ടും സമ്പത്തിൻ്റെ ദേവതയായിരിക്കുന്ന മഹാഗണപതി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം നൽകിക്കൊണ്ട് പതുക്കെ പതുക്കെ സമ്പത്തിലേക്കുള്ള വഴി തുറന്നു തരും അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം നമുക്ക് ടെൻഷൻ എന്തൊരു കാര്യം തീരുമാനമെടുക്കാൻ പോകുമ്പോഴും പെട്ടെന്ന് ടെൻഷൻ കയറി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും പലരും അപ്പോൾ ആ ടെൻഷനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അർജുന പത്ത് മന്ത്രം ജപിക്കുക ഒൻപത് പ്രാവശ്യം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവോ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശിവദാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്ത ഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ ഇങ്ങനെ ഈ മന്ത്രം ഒൻപത് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം നമുക്ക് കാവലായി തുണയായി വരുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയുടെ ധ്യാനമന്ത്രം ജപിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും ഓം സം സം ശ്രീ ഹനുമാൻ വായുസൂനുവേ സകല ഭദ്രവം കാല വിനാശായേ സ്വാഹ അങ്ങനെ മന്ത്രം രാവിലെ പതിനാറ് പ്രാവശ്യം ജപിക്കുക പതിനാറ് രൂപ ജപിച്ചാൽ മതിയാകും അങ്ങനെ പതിനാറ് പേര് ജപിച്ച് ഈ മൂന്ന് മന്ത്രങ്ങൾ നിത്യവും ജപിച്ച് മുന്നോട്ട് പോയാൽ ഉറൊക്കെ ജപിക്കണമെന്നില്ല ഏത് മതസ്ഥർക്കും ജപിക്കാം മനസ്സിൽ ജപിച്ചാൽ മതി രാവിലെ എഴുന്നേറ്റ് ഗുളിക എഴുപാൽ അതിന് ശേഷം നോണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ മന്ത്രമൊക്കെ ജപിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞ ജീവിതം രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം വരും ആ ആഗ്രഹം വരുന്ന നിമിഷം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതുപോലെ കാര്യങ്ങളിലേക്ക് എത്തുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൺസൾട്ടേഷൻ ഫീസ് അപ്പോൾ ആയിരത്തി കേട്ട് പേടിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് പാരമ്പര്യക്കാർക്ക് ഇരുനൂറ് രൂപ എടുത്താൽ മതിയെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ എല്ലാ മാസത്തിലും പോയി ഇരുന്നൂറ് വെച്ച് കൊടുക്കുമ്പോൾ ആറ് മാസം പോകുന്ന പൈസയുള്ളൂ ഈ ആയിരത്തി അഞ്ഞൂറ് ഇവിടെയാണെങ്കിൽ ഒരിക്കലും കൺസൾട്ടേഷൻ എടുത്താൽ പിന്നെ എല്ലാം ഫ്രീ സർവീസ് ആണ് അപ്പം മനസ്സിലാക്കുക അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സേവനം നടത്തുന്നത് മറ്റവർ എപ്പോഴും നിങ്ങളെ പിഴിഞ്ഞോട്ടി നമുക്ക് പിടിച്ചിൻ്റെ ആവശ്യമില്ല ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടട്ടെ എന്ന ചിന്തയോടുകൂടിയാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയവും അതോടൊപ്പം തന്നെ തിരു പേരമംഗലത്തപ്പനും പ്രണവമലയിലെ ഇരുപത്തിയാറ് ദേവതകൾ ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം സത്യങ്ങൾ തിരിച്ചറിയുക അല്ലാതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഞാനൊന്നും ഉൾക്കൊള്ളില്ല എന്ന് കരുതേണ്ട ഒരുപാട് ഇതിപ്പോ എന്ത കോസ്സുകാരുടെ അനുഭവസാക്ഷ്യമല്ല പറയുന്നത് ഏതൊരു മനുഷ്യനും സ്വയം പരീക്ഷിച്ച് നേടിയെടുക്കാൻ പറ്റിയ അനുഭവസാക്ഷ്യം വീഡിയോകളാണ് അവിടെ ആഹ്വാന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ അവിടെ വന്നു കഴിഞ്ഞാൽ മുമ്പ് പൂജ കഴിഞ്ഞവർ ഒരു മുപ്പത് പേര് അവിടെ നേരിട്ട് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ രീതികൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ സ്വയം മനസ്സിലാക്കാവുന്നതുള്ളൂ ഞാനൊക്കെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഒരാളുടെ അടുത്ത് തന്നെ പല പൂജകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരിക്കലും ഒരു പൂജ ചെയ്താൽ പിന്നീട് എല്ലാ കാലവും ശ്രീകൃഷ്ണവാസ ജോലിശാലത്തിന് സഹായം ഉണ്ടാകും അതോടൊപ്പം തിരു പേരമകലത്തപ്പനും പ്രണവമലയിലെ ഇരുപത്തി ആറ് ദേവതകൾ അങ്ങനെ അത്ഭുതദേവതകളായ ഇരുപത്തേഴ് ദേവതകളും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരി വിതറി കൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ നിരവധി വഴിപാടുകൾ പാക്കേജായിട്ട് ഇട്ടുതരും അതെല്ലാം ചെയ്ത് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയോടുകൂടി തന്നെ നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഇരുപത്തിയേഴ് നാളുകൾക്കും ഒരു നാളുകൾക്കല്ല ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ മന്ത്രജപത്തിലൂടെ തന്നെ രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് രതീഷാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നീട് ഇലസ് വാങ്ങി ധരിക്കും രണ്ടായിരത്തി ഇരുപത്തി പൂജ കഴിയും അപ്പോൾ വീണ്ടും തടസ്സം വന്ന പോലുള്ളൊരു ഫീല് വന്നപ്പോഴാണ് രതീഷ് വന്ന് അതായത് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പിലുണ്ട് അതിനേക്കാളും ഉപരി തൃശ്ശൂർ ജില്ലാ സനാതനധർമ്മ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് ശിഷ്യനാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് രതീഷ് ഞാൻ എന്താണോ പറയുന്നത് അതെല്ലാം മറ്റുള്ള ആളുകളിലേക്ക് ഒരുപാട് കുടുംബ സംഗമങ്ങളൊക്കെ നടത്തിയിട്ട് ജീവിതം രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുക കാരണം രതീഷ് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരുടെ പ്രതീകമാണ് അപ്പോൾ സാധാരണക്കാരിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് ഇടത്തരക്കാരുടെ ആ ലെവലിലേക്ക് എങ്ങനെ മാറാം അതിലൊക്കെ രതീഷ് വലിയ രീതിയിൽ തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരോടും പറയുന്നുണ്ട് നമുക്കിവിടെ വന്ന് പൂജ ഒക്കെ നടത്തി കഴിഞ്ഞാൽ രണ്ടുപേര് ജോലിക്ക് പോകുന്നുണ്ട് അതിലൂടെ സ്വകുട്ടി നമുക്ക് എല്ലാവരെയും പോലെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ചെറിയ വയസ്സുള്ളൂ അവർ ആ ചെറിയ വയസ്സാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് സനാതനധർമ്മ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ ഭാരവാഹിത്വം വഹിച്ചു കൊണ്ട് തന്നെ ഒരുപാട് കുടുംബ സംഗമങ്ങളിലൊക്കെ ചെന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു ജ്യോതിഷം പഠിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തു തന്നെ തൃശ്ശൂർ ജില്ലയിൽ നല്ലൊരു ജ്യത്സ്യനായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട്ട് തന്നെയാണ് രതീഷ് പോകുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക പൂജയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ അനുഭവസാക്ഷി മീഡിയ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തവണ് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറയുമ്പോൾ അറിയുക നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ജീവിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിന് അതായത് നിങ്ങളുടെയൊക്കെ സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വിലയ്ക്ക് ഞാൻ ഈ പറയുന്ന വേലസിലൂടെ കയറി വന്ന് പൂജയിലൂടെ വന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് രതീഷ് നിങ്ങളുടെ നിൽക്കുന്നത്